ജയനെ ഓർത്ത് ബോബി സഞ്ജയ് ഭാഗം രണ്ട്. ജയന്റെ പിറന്നാൾ ദിനമായ ജൂലൈ 25, അതായത് ഇന്ന്, നിങ്ങൾക്ക് വേണ്ടി രണ്ട് വീഡിയോകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് രണ്ട് ഭാഗങ്ങളായിട്ടാണെന്ന് മാത്രം. ജയനെ കുറിച്ച് പ്രശസ്ത തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് കൂട്ടുകെട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗം കാണുവാനും കേൾക്കുവാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. നല്ല മ്യൂസിക് സെൻസുള്ളയാളാണ് ജയനെന്ന് വില്ലച്ചനെന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഏറെ പ്രയോജനപ്പെട്ടത് മലയാളത്തിലെ അപൂർവം ഖവാലികളിലൊന്നായ അജന്താ ശില്പങ്ങളിലെയാണ്. ഒരു ഹിന്ദി പാട്ടിന്റെ മട്ടിലുള്ള താളവും നൃത്തച്ചുവടുകളുമൊക്കെ ഉണ്ടായിരുന്ന ഗാനത്തെ ജയൻ അവിസ്മരണീയമാക്കി. ഡബിൾ റോളിൽ അഭിനയിച്ച മനുഷ്യമൃഗം എന്ന ആ സിനിമയിൽ ഹിറ്റായതും അന്നുമെന്നും ജയന്റെ സിഗ്നേച്ചർ സോങ് ആയ ആ ഗാനം തന്നെയായിരുന്നു. ജയനെയല്ലാതെ മറ്റാരെയും മറ്റൊന്നിനെയും ആ ഗാനം ഓർമ്മിപ്പിക്കുന്നില്ല. എങ്കിലും ജയന്റെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രീകരണം അങ്ങാടിയിലെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്ന ഗാനത്തിൻ്റെതാണ്. ഓരോ ഫ്രെയിമും ഓരോ പെയിന്റിംഗ് പോലെയായിരുന്നു അത്. ചിത്രത്തിലെ നായികയായി എത്തിയ സീമയുടെ സ്വപ്നമായിരുന്നു ആ ഗാനം. ഐ വി ശശി എന്ന ക്രാഫ്റ്റ് മാൻ അതിനെ സ്വപ്നത്തേക്കാൾ ഏറെ സുന്ദരമാക്കി. ഒരുപക്ഷെ ജയൻ അഭിനയിച്ച ഏറ്റവും വലിയ ഹിറ്റ് ഗാനം അത് തന്നെയായിരിക്കാം. ഐ വി ശശിയുടെ തന്നെ മറ്റൊരു വിജയ ചിത്രമായ കരിമ്പനയിലും കൊമ്പിൽ കീലുക്കും കെട്ടി എന്നും പാടിക്കൊണ്ട് കാളവണ്ടിയിൽ കരിപ്പെട്ടി വിൽക്കാൻ ചന്തയ്ക്ക് പോകുന്ന ജയനെ നമ്മൾ കണ്ടു. അതത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കുവാനും സാധിക്കുന്ന കാര്യമല്ല. ജയൻ കോമഡി വേഷം ചെയ്ത സിനിമയെക്കുറിച്ച് ആൾക്കാർ ഇന്നും ഓർക്കുന്നത് എൻ സ്വരം പൂവിടും ഗാനമേ എന്ന പാട്ടിലൂടെയായിരിക്കും. അനുപല്ലവിയിലെ ആ ഗാനരംഗം അഭിനയിച്ചത് രവികുമാറായിരുന്നു. ജയന്റെ പാട്ടുകളുടെ ലിസ്റ്റിൽ ചിലപ്പോൾ എൻ സ്വരവും കടന്നു വരാറുണ്ട്. മീൻ എന്ന സിനിമയിൽ ജയൻ അഭിനയിച്ച ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ എന്ന ഗാനം പോലെ അനുപല്ലവിയിൽ ഒരുപാട് പാട്ടുകളുണ്ടായിട്ടും അതിൽ ഒരു ഗാനത്തിന് ജയൻ ചുണ്ടനക്കിയിട്ടുള്ളൂ, നീരാട്ട് എൻ മാനസറാണി എന്ന പാട്ടിൽ. പ്രേം നസീർ ജയൻ കൂട്ടുകെട്ടിന്റെ പുതിയ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അത് അമിതാഭ് ബച്ചന്റെ സഞ്ജീറിന്റെ റീമേക്കാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നായാട്ടിൽ പോലീസ് വേഷത്തിൽ വരുന്ന ജയനെ കാണാൻ ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ റിലീസിന് 10 ദിവസം മുമ്പായിരുന്നു അപകടവും മരണവും. കാലമേ കാലമേ കനകത്തിൽ കരിപൂശും കാലമേ എന്ന പാട്ട് എന്തുകൊണ്ടോ ആ വിയോഗത്തെ കൂടുതൽ ശക്തമാക്കുന്നത് പോലെ തോന്നി. കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം കളഞ്ഞുപോയൊരു സ്വപ്നങ്ങൾ എന്ന നായാട്ടിലെ ടിപ്പിക്കൽ ജയൻ പാട്ടിനേക്കാൾ കൂടുതൽ കാലമേ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണവും അതാവാം. ലിസ്റ്റ് അവസാനിക്കുന്നില്ല. 6 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ ജയന്റേതായി വന്നു. മാനം തെളിഞ്ഞു, ഇടിമുഴക്കം, പൗർണമി പെണ്ണെ, ബെൻസുവാസു, പൂജയ്ക്കൊരുങ്ങി നിൽക്കും, വേനലിൽ ഒരു മഴ, കടലിലെ പൊന്മീനോ, ചന്ദ്രഹാസം, ദൂരെ പ്രണയ കവിത പാടുന്നു, ദീപം, അങ്ങനെ അങ്ങനെ നീളുകയാണ് ആ ലിസ്റ്റ്. വ്യക്തമായി ഓർമ്മയുണ്ട്, നവംബർ 16 രാത്രി വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു. ജയൻ മരിച്ചു ഹെലികോപ്റ്റർ അപകടത്തിൽ. ഫോണിലെ വാർത്ത അച്ചാച്ച വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഒരു യക്ഷിക്കഥ കേൾക്കുന്ന അവിശ്വസനീയതയോടെ ഞങ്ങൾ മിഴിച്ചിരുന്നു. ടിവിയോ ഫ്ലാഷ് ന്യൂസോ മൊബൈലോ ഇല്ലാത്ത കാലം. അതുകൊണ്ട് തന്നെ കെട്ടുകഥയാവാം എന്ന് വരെ കരുതി. പക്ഷേ പിറ്റേന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിന്നത് ഞങ്ങളുടെ വീരനായകന്റെ ഫോട്ടോയായിരുന്നു, നമ്മളുടെ സ്വന്തം ജയൻ സാറിന്റെ ഫോട്ടോ. അവസാനമായി തിയേറ്ററിൽ പോയി ഒരു ജയൻ സിനിമ കാണുന്നത് അതിനും ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ്. ജയന്റെ മരണശേഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തടവറ. തിയേറ്റർ പരിസരത്ത് മുഴുവൻ പോലീസാണ്. ജനത്തിരക്ക് മൂലം ടിക്കറ്റ് കൗണ്ടറൊക്കെ പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്. തിയേറ്റർ ജീവനക്കാരെ പരിചയമുള്ളത് കൊണ്ട് മാത്രം അകത്ത് കടക്കാൻ കഴിഞ്ഞു. സിനിമയിൽ മുഴുവനായി മനസ്സുറച്ചില്ല. ഞങ്ങൾക്കറിയാമായിരുന്നു ഇനി മനുഷ്യനെ ഇതുപോലെ വലിയ സ്ക്രീനിൽ കാണാൻ കഴിയില്ല. പുഞ്ചിരിയോടെ ജയൻ ഞങ്ങളെ നോക്കി പാടിക്കൊണ്ടിരുന്നു കാറ്റും ഈ കാടിന്റെ കുളിരും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ജയനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ പെട്ടെന്നൊന്നും പൂർണ്ണമാവുകയില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും മറ്റൊരു ജയൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് ജയൻ സാറാണ്, നമ്മുടെ സ്വന്തം ജയൻ സാർ. ആ അനശ്വര താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് അങ്കമാലി ദേവി കാണുന്നത്.
ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ആ ഒരു കൃതാർത്ഥതയോടെ ഞങ്ങൾ വീണ്ടും നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറുമാണ് ഈ ചാനലിന് നൽകാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.